ഗാന്ധി ക്യൂസിൻ്റെ പാർട്ട് വൺ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത്, ഉത്തരം കീർത്തി മന്ദിർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് ആര്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കെ കേളപ്പൻ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മയ്യഴി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം ഐ കെ കുമാരൻ മാസ്റ്റർ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ ആഹ്വാനം? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചതെങ്ങനെ? ഉത്തരം പതാക പകുതി താഴ്ത്തിക്കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം രാജ്ഘട്ടിൽ. ആരുടെ വെടിയേറ്റാണ് ഗാന്ധിജി മരിച്ചത്? ഉത്തരം നാഥുറാം വിനയ് ഗോഡ്സെയുടെ. ഇന്ത്യയിൽ ഗാന്ധി നേതൃത്വം നൽകിയ ആദ്യ സമരം? ചമ്പാരൻ സമരം. ഇന്ത്യ റിപ്പബ്ലിക് ആയ വർഷം? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധി ദക്ഷിണാഫ്രിക്കയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഉത്തരം രാഷ്ട്രീയ പരീക്ഷണശാല. ക്യൂറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. എന്നാണ് ഗാന്ധി ഇർവിൻ കരാർ ഒപ്പിട്ടത്? മാർച്ച് 5, 1931. എവിടെയാണ് ഗാന്ധി ഗ്രാം സ്ഥാപിതമായത്? ഉത്തരം മധുര. 1948 ജനുവരി 13 ഏത് സ്ഥലത്താണ് ഗാന്ധിജി അവസാന ഉപവാസം നടത്തിയത്? ഉത്തരം ദില്ലിയിൽ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജെ ബി കൃപലാനി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര്? ഉത്തരം പഴശ്ശിരാജ. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമേത്? ഉത്തരം പയ്യന്നൂർ. ഗാന്ധിജിയുടെ പിൻഗാമി എന്നറിയപ്പെട്ടത്? ഉത്തരം വിനോബോ ഭാവ. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനമേത്? ഉത്തരം 2. വട്ടമേശ സമ്മേളനം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമേത്? ഉത്തരം പ്ലാസി യുദ്ധം. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം? ഉത്തരം സുപ്രീം കോടതി. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ഉത്തരം 9 ആഗസ്റ്റ്. ഗാന്ധിജിയുടെ ജനനം എവിടെ വച്ചായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദറിൽ. മഹാത്മാഗാന്ധിയുടെ ആദ്യ പേരെന്താണ്? ഉത്തരം മോഹൻദാസ്.
ഗാന്ധിജി ജോഹന്നാസ് ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര്? ഉത്തരം ടോൾസ്റ്റോയ് ഫാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത്? ഉത്തരം അരുണ ആസിഫ് അലി. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതെന്ന്? 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. ഏതു വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപവത്കരണം? ഉത്തരം 1885. 1857 നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്ത്? ഉത്തരം ശിപായി ലഹള. ഏതു ഭാഷയിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഇംഗ്ലീഷിൽ. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച അനുയായികളുടെ എണ്ണം എത്ര? ഉത്തരം 72. ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ ആരായിരുന്നു ഗാന്ധിജിയുടെ ഉപദേശകൻ? ഉത്തരം മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു? ഉത്തരം ദണ്ഡി കടപ്പുറം. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം മഹാദേവ ദേശായി. ഏത് രാജ്യങ്ങളുടെ ഭരണത്തിനെതിരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നത്? ഉത്തരം ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ആരാണ് പറഞ്ഞത് നിങ്ങൾ നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുക, നിങ്ങൾ എന്നേക്കും ജീവിക്കുന്നത് പോലെ പഠിക്കുക? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി എത്ര തവണ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു? ഉത്തരം 5 തവണ. ഏതു വർഷമാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്? ഉത്തരം 1893. ഗാന്ധിജിക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ പ്രസ്ഥാനത്തെ നയിച്ചതാരാണ്? ഉത്തരം സരോജിനി നായിഡു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ആരായിരുന്നു? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി? ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏതു വർഷമാണ് ദണ്ഡി മാർച്ച് നടന്നത്? ഉത്തരം 1930. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആര്? ഉത്തരം ആനി ബെസൻറ്റ്. വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചതാര്? ഉത്തരം അംശി നാരായണപിള്ള. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിക്കൊപ്പം കൊണ്ടുപോയ മൃഗമേത്? ഉത്തരം ആട്. അത് എൻ്റെ അമ്മയാണ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥമേത്? ഉത്തരം ഭഗവത്ഗീത. 1948 ജനുവരി 30 നാഥൂറാം ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു? ഉത്തരം 78 വയസ്സ്. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? ഉത്തരം നവജീവൻ ട്രസ്റ്റിന്. ഗാന്ധിജി വിവാഹം കഴിച്ചത് ആരെയാണ്? ഉത്തരം കസ്തൂർബായെ. സബ്സ്ക്രൈബ് ചാനൽ ഫോർ ലേറ്റസ്റ്റ് അപ്ലോഡ്സ്.